പരീക്ഷാ നടത്തിപ്പിനായി ഏഴംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. മലയാളിയും മുൻ ISO ചെയർമാനുമായ കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവരെയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട്. അനൂപ്, വലിയ ഡാമേജ് തീർച്ചയായും ഈ നീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സർക്കാരിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാനുള്ള മാർഗമാണിത്? ഈ ഒന്ന്, ഈ പരീക്ഷയെല്ലാം നടത്തിയത് സർക്കാരിന് ഡാമേജ് ഉണ്ടാക്കിയ പരീക്ഷയെല്ലാം നടത്തിയത് അതിൻ്റെ ചുമതല NTA ആയിരുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക്. ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഈ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പരീക്ഷ നടത്തിപ്പിൽ പരിഷ്കാരം. രണ്ടാമത്തേത്, സുരക്ഷാ മാനദണ്ഡങ്ങളിലെ മെച്ചപ്പെടുത്തൽ. മൂന്നാമത്തേത്, NTA പ്രവർത്തനത്തിലെ പരിഷ്കരണം. ഈ മൂന്ന് കാര്യങ്ങളിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഏഴംഗ സമിതിയെ നിശ്ചയിച്ചിട്ടുള്ളത്. അവർ 2 മാസം ഇക്കാര്യം പഠിക്കും, എന്നിട്ട് 2 മാസത്തിനകം തന്നെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളുകളുടെ കാര്യങ്ങൾ പരിഗണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം പരിഗണിക്കണമെങ്കിൽ, അവരെ ഈ കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സമിതിക്ക് അത് ചെയ്യാൻ കഴിയുന്നതാണ്. എന്തായാലും ഈ സമിതി പരീക്ഷാ നടത്തിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ രാജ്യത്ത് ആവശ്യമുണ്ട്, ഒപ്പം തന്നെ ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ ക്രമീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ തടയാൻ ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം, നടത്തിപ്പ് ചുമതലയുള്ള NTA എങ്ങനെ പ്രവർത്തിക്കണം, അതിലെ ഓരോ ഉദ്യോഗസ്ഥനും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെ ചുമതലകളായിരിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സമർപ്പിക്കേണ്ടത്. എന്തായാലും ഈ ഒരു സംഭവം, നെറ്റ് പരീക്ഷയും നീറ്റ് പരീക്ഷയും ഈ കേന്ദ്ര സർക്കാരിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അണയാത്ത വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്താകമാനം നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അസാധാരണമായിട്ടുള്ള ഒരു സമിതിയെ നിയോഗിച്ച് കാര്യങ്ങൾ പഠിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റിലും നെറ്റിലെയും ഒക്കെ വിവാദ വിഷയങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ച് പ്രശ്നങ്ങൾ പഠിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.